ഹലോ, നമസ്കാരം. മാത്വി ലേണിംഗിന്റെ റിസർച്ച് അസിസ്റ്റന്റ് എക്കണോമിക്സ് ക്ലാസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സിലബസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികൾക്ക് എക്കണോമിക്സുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വന്നോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഇന്ത്യസ് ഫിസ്കൽ ഡെഫിസിറ്റ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2016-17? ഇത് 2018 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 2016 ഇതിന്റെ ആൻസർ വരുന്നത് 3.5 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം എക്സാം എഴുതാൻ പോകുന്നവര് ഒരു ഒന്ന് രണ്ട് വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 2022-23 ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 6.4% ആയിരുന്നു. 6.4% ആയിരുന്നു ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 6.4 5.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഏരിയ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, അതുപോലെ കുറച്ച് ടേംസ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നമ്മുടെ സിലബസ് ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് എന്താ പറയാ, ഒന്ന് അവെയർ ആവാൻ വേണ്ടി കുറെ ബേസിക് കൺസെപ്റ്റ്സ് ആദ്യം പഠിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് സിലബസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് മനസ്സിലായല്ലോ. ഇത് 2016-17 ക്വസ്റ്റ്യന്റെ ആൻസർ ആയതുകൊണ്ട് തന്നെ 3.5. പക്ഷെ നിങ്ങൾക്ക് ഇനി ആ ഡാറ്റയുടെ ആവശ്യമില്ല, നമുക്ക് വേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. സോ 2023-24 ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. 2022-23 തൊട്ട് മുന്നത്തെ വർഷത്തിൽ 6.4 ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കറൻസി അപ്രീസിയേഷൻ? എന്താണ് കറൻസി അപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആണോ, ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണോ, അതോ ഒഫീഷ്യൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആണോ, റൈസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണോ? അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഇവിടെ വരുന്നത് റൈസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാല്, ഇതിന് മുന്നേ കണ്ടോ ഈ ഓപ്ഷൻസ്, നാല് ഓപ്ഷൻസിനും ഓരോ ടേമുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക് ആണത്. അപ്പൊ ഇതിൽ കറൻസിയുടെ വാല്യൂ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, എപ്പോഴും സ്റ്റഡി ആയിട്ട് ഇരിക്കില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കറൻസിയുടെ മൂല്യം ഫിക്സ് ചെയ്യുന്നത്? രണ്ട് രീതിയിലാണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിമാൻഡിനും സപ്ലൈക്കും അവിടെ റോള് വരുന്നത്. ഓക്കെ, ഡിമാൻഡിനും സപ്ലൈയിലും ഉള്ള ഇന്ററാക്ഷൻ കൊണ്ട് കറൻസിയുടെ മൂല്യം കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ ഡിമാൻഡും സപ്ലൈയും കൂടി ഇടപെടുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്രീസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ്, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിമാൻഡും സപ്ലൈയും ഇടപെടുന്നത് മൂലം. അപ്പൊ ഇവിടെ വേറെ രണ്ട് ഓപ്ഷൻസ് കൂടി ഉണ്ടല്ലോ, ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആൻഡ് ഒഫീഷ്യൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി. ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കറൻസി നമ്മൾ പറയുന്ന പേരാണ് ഡിവാല്യുവേഷൻ. രണ്ടും മീനിങ് ഒന്നാണ്. ഏതിന്റെ? ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലും ഡിവാല്യുവേഷൻ എന്ന് പറഞ്ഞാലും മീനിങ് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ്. പക്ഷേ രണ്ട് സിറ്റുവേഷൻ ആണ്. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് ഇന്ററാക്ഷൻ കൊണ്ട് കുറയുന്നതാണ്. പക്ഷെ ഡിവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഇടപെടൽ കൊണ്ട് നമ്മൾ മനഃപൂർവ്വം വാല്യൂ ഓഫ് കറൻസിയിൽ റിഡക്ഷൻ വരുത്തുന്നതാണ്, ഒഫീഷ്യൽ റിഡക്ഷൻ വരുത്തുന്നതാണ് എന്ത്, ഡിവാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി നമ്മൾ എന്ത്, കറൻസിയെ നമ്മൾ എന്ത് പറയും? റീവാല്യുവേഷൻ എന്ന് പറയും. ഓക്കെ, റീവാല്യുവേഷൻ എന്ന് പറയും. അപ്പൊ ഈ ടേംസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഓർത്ത് വെക്കുക. ഡിമാൻഡും സപ്ലൈയും ഇടപെടുന്നത് മൂലം കറൻസിയുടെ വാല്യൂ കൂടുന്നതിനെ എന്ത് പറയുന്നു? അപ്രീസിയേഷൻ എന്ന് പറയുന്നു. കറൻസിയുടെ മൂല്യം കുറയുന്നതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നു. ഒഫീഷ്യൽ റിഡക്ഷൻ ആണെങ്കിൽ അത് ഡിവാല്യുവേഷൻ ആവും, ഒഫീഷ്യൽ ഇൻക്രീസ് ആണെങ്കിൽ അത്
റീവാലുവേഷൻ ആവും. ഇപ്പൊ ഞാൻ ഈ കറൻസിയുടെ മൂല്യം കൂടുന്നു കുറയുന്നു ഇങ്ങനെ കുറച്ച് നേരമായി പറയുന്നു, എന്താണ് ഈ കറൻസിയുടെ മൂല്യം കൂടുക കുറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. കറൻസിയുടെ ഓരോ രാജ്യത്തും അവരുടെ കറൻസിയുടെ മൂല്യം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായിട്ട് നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം കൂടുകയാണോ കുറയുകയാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു ഡോളർ കിട്ടാൻ കുറച്ച് വർഷം മുന്നേ വരെ ഒരു 75 rupees ഒക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഡോളറിന്റെ, ഒരു ഡോളർ കിട്ടാൻ ഇന്ത്യൻ റുപ്പീസ് നമുക്ക് എത്ര കൊടുക്കേണ്ടി വരും അറിയാമോ നിങ്ങൾക്ക്? 80 above ഇപ്പോഴത്തെ റേറ്റ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസിയുടെ മൂല്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? കറൻസിയുടെ മൂല്യം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ ഒരു ഡോളർ കിട്ടിയിരുന്നപ്പോൾ ഡോളർ വാങ്ങിക്കാൻ നമുക്ക് ആദ്യം 75 rupees കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് എന്താണ്, ഒരു ഡോളർ കിട്ടണമെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കണം? 80 rupees കൊടുക്കണം. അതായത് നമ്മുടെ അത്രയും പൈസ ഇങ്ങോട്ട് പോവാണ്, മറ്റു രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പൊ ഈ വാല്യൂ, അതായത് ഈ വാല്യൂ കൂടിക്കൂടി വന്നാൽ അതിന്റെ അർത്ഥം നമ്മുടെ കറൻസിക്ക് മൂല്യം കുറയുന്നു എന്നാണ്. സപ്പോസ് ഈ 75 എന്നുള്ളത് കുറഞ്ഞൊരു 60 ആയി എന്ന് വിചാരിക്കൂ, അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കറൻസിയുടെ മൂല്യം കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്, 2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ട് ചോദ്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ മറ്റു ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. നാളെയല്ല, 14th നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലൈവ് ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. PDF നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സുകളും കിട്ടും. ഇനി ലൈവ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. സോ ഫീസ് വരുന്നത് 1499 rupees. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.